എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വേൾഡ് കപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ മോശമായിരുന്നു. സെമി കാണാതെ ആദ്യ റൗണ്ടിൽ തന്നെ ഇന്ത്യക്ക് പുറത്താക്കേണ്ട അവസ്ഥയായിരുന്നു. എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന വേൾഡ് കപ്പ് ആയിരിക്കും ഇത്തവണത്തേത്. പക്ഷേ ഇന്ത്യക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. അടുത്ത വേൾഡ് കപ്പ് ഉടൻ തന്നെ വരുന്നുണ്ട്. ഇനി മാസങ്ങൾ മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ. 2022 വേൾഡ് കപ്പ് അടുത്ത വർഷം ഒക്ടോബറിൽ ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ വേൾഡ് കപ്പോടെ കോഹ്ലി T20 ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞിരുന്നു. പുതിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. രോഹിത്തിന്റെ കീഴിലായിരിക്കും ഇന്ത്യ 2022 വേൾഡ് കപ്പിൽ ഇറങ്ങാൻ പോകുന്നത്. ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഈ വേൾഡ് കപ്പോടെ BCCIക്ക് കാര്യങ്ങൾ പിടികിട്ടി. ടീം സെലക്ഷന്റെ പാളിച്ചകളും മറ്റും സെലക്ടർമാർ തിരിച്ചറിഞ്ഞു. നന്നായി കളിച്ച പലരും ഈ വർഷം ടീമിൽ ഉണ്ടായിരുന്നില്ല, മറിച്ച് ഫോമോട്ടായ താരങ്ങളെയാണ് ടീമിലെടുത്തത്. അടുത്ത വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുള്ള കുറച്ച് താരങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം വെങ്കടേഷ് അയ്യർ ടീമിൽ ഇടം പിടിക്കും. പരിക്കുണ്ടായിട്ടും ടീമിൽ നിലനിർത്തിയ താരമാണ് പാണ്ഡ്യ. ഫാസ്റ്റ് ഓൾറൗണ്ടർ ഇല്ലാത്തതുകൊണ്ടാണ് പാണ്ഡ്യ ടീമിലെടുത്തത്. പാണ്ഡ്യയ്ക്ക് പകരം വെങ്കടേഷ് അയ്യർ ഇനി ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമായേക്കും. അടുത്തൊരു താരം യുസേന്ദ്ര ചഹലാണ്. ഈ വേൾഡ് കപ്പിൽ ചഹലിനെ BCCI ഒഴിവാക്കിയത് വലിയ തിരിച്ചടി സമ്മാനിച്ചിരുന്നു. ചഹൽ T20യിലെ ഏറ്റവും മികച്ച സ്പിന്നർമാരെ ഒരാളാണ്. ചഹൽ അടുത്ത വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇനി ശ്രേയസ് അയ്യർ. ഇത്തവണ റിസർവ് ലിസ്റ്റിലാണ് അയ്യർ ഉണ്ടായിരുന്നത്. എന്നാൽ അടുത്ത വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ 4 നമ്പറിലെ വിശ്വസ്തനായിരിക്കും ശ്രേയസ് അയ്യർ. ഇനി അടുത്തത് സഞ്ജു സാംസണാണ്. T20യിലെ വെടിക്കെട്ട് കാഴ്ചവെക്കാൻ കെലിപ്പുള്ള താരമാണ് സഞ്ജു. ഈ വേൾഡ് കപ്പിൽ സഞ്ജു ഇടം പിടിക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം സഞ്ജുവിനെ ഒഴിവാക്കി. ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും മിന്നു ഫോമിലാണ് സഞ്ജു കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത വേൾഡ് കപ്പിൽ ഇന്ത്യ ചിലപ്പോൾ സഞ്ജുവിനെ പരിഗണിച്ചേക്കാം. ഇനി അവസാനമായി ശിഖർ ധവാനാണ്. ഈ വേൾഡ് കപ്പിൽ ടീമിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള താരമായിരുന്നു ധവാൻ. എന്നാൽ അവസാനം ടീം പ്രഖ്യാപിച്ചപ്പോൾ ധവാനെ ഒഴിവാക്കി. ധവാനുണ്ടെങ്കിൽ ഓപ്പണിംഗിൽ ഇത്തവണ ഇന്ത്യക്ക് കരുത്തായേനെ. പക്ഷേ സെലക്ടർമാർ ധവാനെ തഴഞ്ഞു. അടുത്ത T20 വേൾഡ് കപ്പിൽ ധവാൻ ഇടം പിടിച്ചേക്കും. ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ. അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ടീമിനെ സജ്ജമാകുന്ന തിരക്കിലാണ് BCCI. നിങ്ങളുടെ അഭിപ്രായ പ്രകാരം അടുത്ത വേൾഡ് കപ്പിൽ ഏതൊക്കെ താരങ്ങളെ ഉൾപ്പെടുത്തണം? കമന്റുകൾ താഴെ രേഖപ്പെടുത്തൂ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.